പോയപ്പോ ഒരു കാര്യം പറയാൻ മറന്നു, കുറച്ച് മണ്ണെണ്ണ വേണം. എന്തിനാ ആത്മഹത്യ പോണോ? ഞാൻ ഇപ്പൊ അമ്മയ്ക്ക് കുളിക്കാൻ ചൂടുവെള്ളം വേണം, ഗ്യാസ് ഉപയോഗിച്ചാൽ മുതലാവത്തില്ല. അതുകൊണ്ടാ എന്റെ ഈശ്വര, കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നു ഞാൻ ഈ കുളമാക്കിട്ട് പോയതല്ലേ തള്ളയും പോലും, പിന്നെ എന്തിനാ ഉടനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? പറഞ്ഞു നാക്ക് മൗത്തിലോട്ടിട്ടില്ല, ദേവരുന്ന് തീറ്റിപ്പണ്ടറങ്ങളും. ഡേ, ഇതെല്ലാം വെട്ടി എറിഞ്ഞ് മുമ്പിലോട്ടിട്ടുള്ളൂ. അതിന് മാത്രം എന്താ ഉണ്ടായത്? ഗോവിന്ദൻ പറയാ അമ്മയും കുഞ്ഞുമോനും തീറ്റി പണ്ടാരങ്ങളാണെന്ന്. അതെന്ത് പണ്ടാരമാ? അതൊരു തരം വൃത്തികെട്ട ജീവിയാണമ്മേ. എന്നാ എവിടെയാ അവൻ? അകത്തനകത്ത്. അമ്മച്ചി അയ്യോ, അവിടെ വേണ്ട കേട്ടോ, മർമ്മമാണ്. എടുക്ക അളിയണോ? അളിയപ്പോ ജാമ്യത്തിലിറങ്ങി. അതൊക്കെ അവിടെ നിക്കട്ടെ. നിന്റെ കേമത്തം കൊണ്ടാണ് എന്റെ മോളെ നിനക്ക് കെട്ടിച്ചു തന്നെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? ആ കുരിശിനെ ചുമക്കാൻ മറ്റാരെയും കിട്ടില്ല എന്നറിഞ്ഞപ്പോ എന്റെ പടലേ കെട്ടി വെച്ചു. എവിടുന്നൊക്കെ അന്വേഷണം വന്നതാ? പൊന്നും പണവും തരണ്ടാന്ന് വെച്ചാ ഞങ്ങളുടെ കുടുംബക്കാരനു എന്നെ കെട്ടിച്ചു തന്നത്. ഈറ പരട്ട തള്ള, കുടുംബക്കാരനിപ്പോ കുതിരക്കാരനായി. അച്ഛനുള്ളപ്പ പറമ്പി പോലും കേട്ടത്തില്ലായിരുന്നു. ഞങ്ങളുടെ പറമ്പിൽ നിന്ന് തേങ്ങ മൂട്ടിച്ചതിന് എന്റെ അച്ഛൻ തന്നെ മുതുക്കില് കെട്ടിയിട്ട് തല്ലിയത് മറന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാടാ തേങ്ങ തലയവണ് നിന്റെ അപ്പൻ ചത്തത് തെണ്ടി. ഏ, എന്റെ ചേച്ചീന് കണ്ണീര് കുടിപ്പിച്ച ചേച്ചിയെ ഞാൻ വിധവേക്കാനും മടിക്കില്ല. കരടി കനകാമ്പന്റെ മോനാ ഞാൻ പറഞ്ഞേക്കാം. കരടി വീട്ടിൽ വന്നോ അതോ അമ്മ കാട്ടിപ്പോയോ? എന്താ തുറിച്ചു നോക്കുന്നത്? ഒരു കൊച്ചു വിച്ചാത്തിയും അരമണിക്കൂർ പവർ കട്ടും അത്ര മാത്രം മതി എനിക്ക് തന്റെ കഥ കഴിക്കാൻ. എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. ആനമയക്കെ പേടിക്കണം, ആന മൂത്രത്തെ പേടിക്കണം. ഈ ഗോവിന്ദൻ ആരാണെന്ന് ഇന്ന് രാത്രി പവർ കട്ടില്ലാതെ തന്നെ നീ അറിയും. ആ, ഞാനിപ്പോ എന്റെ സിസ്റ്ററുടെ വീട്ടിലുള്ളേ. അതെ അതെ, കുറച്ചു ദിവസം കൂടെ കാണും. ജസ്റ്റ് ഫോർ എ ചേഞ്ച്. എസ്റ്റിന് കാശ് അത് അളിയൊക്കെ എടുത്തോളൂ. പിന്നെ അളിയ നല്ല കുക്കാ, നല്ല ഫുഡാ, ജസ്റ്റ് ടൈം പാസ്. ആ പിന്നെ എന്റെ ഇവിടുത്തെ നമ്പർ നോട്ട് ചെയ്തോളൂ. 333-04-37. ആ, ആർക്കാ? പ്രൈം മിനിസ്റ്റർക്കാണോ നമ്പർ കൊടുത്തത്? ഞാൻ പിന്നെ വിളിക്കാം. പ്രൈവസിയോടൊന്ന് ഫോൺ ചെയ്യാൻ സമ്മതിക്കില്ലേ? ഇത് വലിയ ഡിസ്റ്റർബൻസ് ആയല്ലോ. സ്റ്റൂപ്പിഡ്. അതായത് സ്റ്റാർ ടി വി ആണ് ഇഷ്ടമല്ലേ? ഇതൊരു ശല്യമായല്ലോ. സ്പോർട്സ് മാഗസീൻ ആണോ? അതെ. ഇയാൾക്ക് എന്താ വേണ്ടേ? നിന്നെ എന്നെയോ? നിന്നെ ഞാൻ കൊല്ലു. നീ എന്താടാ പറഞ്ഞത്? എന്നെ കൊല്ലാൻ ഒരു കൊച്ചു വിച്ചാത്തി പവർ കെട്ട് മതിയെന്നു. എനിക്ക് അതും വേണ്ടടാ ഇച്ചി പരീക്ഷ. ഇന്ന് രാത്രി പവർ കെട്ടിന് മുമ്പ് നിന്നെ ഞാൻ തട്ടും. എന്നെ തല്ലിയല്ലേ? തല്ലുക മാത്രമല്ലടാ പുല്ലേ, ഉച്ച കേളിയെ കിട്ടിയത് പോലെ ഇങ്ങനെ അടിച്ചും കടിച്ചും പറിച്ചും മാന്തി ഒരപരുവമാക്കിട്ടേ നിന്നെ ഞാൻ തിന്നോളാം. പുറകെ കിടന്ന സിംഹം ഉണർന്നു. അല്ല, അവനെ ഉണർത്തി. ഇന്ന് രാത്രി പവർക്കറ്റിന് മുമ്പ് എവനെ തട്ടും? ആരെങ്കിലും നിർത്ത, അവരെയും ഞാൻ തട്ടും. അയ്യോ
കൊല്ലു ഞാൻ ഭർത്താവ് എന്ന നിലയിൽ എന്റെ ഗതികേട് നിങ്ങൾ മനസ്സിലാക്കണം. പരിസ്ഥിതി സംരക്ഷണ സമിതി മുതൽ ഓടുന്ന ബസിന്റെ വേഗത കുറയ്ക്കാൻ വരെ ഈ നാട്ടിൽ സംഘടനകളുണ്ട്. അടിച്ചമർത്തപ്പെട്ട ഒരു ഭർത്താവിന്റെ വികാരം മനസ്സിലാക്കി മനസ്സിനെ ആശ്വസിപ്പിക്കാൻ ഈ നാട്ടിൽ സംഘടനയില്ല, സമിതികളില്ല. എനിക്കിപ്പ സംസാരിക്കണം. ദേ എന്നെ പോലെ തന്നെ കല്യാണം കഴിച്ച് ജീവിക്കുന്നവൻ അയ്യവനും ദേ നിൽക്കുന്നു ഐശ്വര്യ ദേവത മഹാലക്ഷ്മി, ഇവരെ ഞാൻ നമിക്കുന്നു. ഏതൊക്കെ ചൂർപ്പണക എവളെ ഞാൻ തൊളിക്കുന്നു. എന്തോ സഹിക്കാനാവാത്ത പ്രശ്നമാണ്. അതെ, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. ഇതിലാരും ഇടപെടണ്ട, ഞങ്ങൾ തന്നെ തീർത്തോളാം. ഒന്ന് പോയേ, കൈവിട്ടേ. ആരും പോകരുത്, എനിക്ക് വിളിക്കോളാം. പറഞ്ഞിടത്തോളൊക്കെ മതി, കൈവിട്ടെ, വിടാൻ. അതെ, നമുക്ക് അകത്ത് പോയി എല്ലാം പറഞ്ഞു തീർക്കാം. അകത്തോടെയല്ലേ പോ. എന്തായിരുന്നു പ്രശ്നം? ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വേണ്ട, ഇനി ഒന്നും പറയണ്ട. എന്ത് കഷ്ടമില്ല. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട, ഞങ്ങൾ പോവാ. അവിടെ ഇങ്ങനെ പേടിച്ചു പോയാലോ? എനിക്കൊരു ധൈര്യവും ഇല്ല. നീ ഓഫീസിൽ പോകുന്ന സമയത്തെങ്ങാനും ആ മഹാബാബി എന്റെ മോന്റെ കഴുത്ത് ചരിച്ചു വന്നാലോ? പകരം ഇരുന്ന് ഉരുളി കമത്തിയും കിട്ടിയതായവനെ. വേണ്ടേ, പവർ കട്ടും ലോഡ് ഷെഡും ഇല്ലാത്ത എന്റെ നാട്ടിൽ ഞാൻ ധൈര്യപൂർവ്വം ജീവിച്ചോളാം. നോക്കണ കണ്ടില്ലേ, ആ മൂധേവിയാ എല്ലാത്തിനും കാരണം. കുടോത്തരവോ മാരണമോ എന്ത് ചെയ്താലും ശരി, അവരുടെ കുടുംബം കലക്കിയാലേ നിനക്കിവിടെ സ്വസ്ഥത കിട്ടു. പറഞ്ഞേക്കാം. അമ്മ വരുന്നുണ്ടായോ? നാട്ടിലെത്തി നാണു വൈദ്യരെ കണ്ടിട്ട് വേണം മേലാസകരൊന്നൊഴിയാൻ. വാടാ മോനെ, ഒരു പൈസ അയക്കമ്മേ. അമ്മേ, അയ്യോ അയ്യോ. സത്യത്തിൽ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? ഒരലർച്ചയും ഒപ്പം കറണ്ട് പോകുന്നതും കണ്ടു. നീ അതെങ്കിലും കണ്ടല്ലോ. ഞാൻ അതും കണ്ടില്ല. മുഖത്ത് വെള്ളം വീണപ്പോഴാ ഓർമ്മ വീണത്. കണ്ണൂർ നോക്കിയപ്പോ മുമ്പിലൊരു മത്തങ്ങ. മത്തങ്ങ? ആ, അതിന് രണ്ടു ഉണ്ടാ കണ്ണൂരും മൂക്കും. എന്റെ ഭാര്യയുടെ ആർഷഭാരവത്തിൽ എന്നെ പോലെ ഒരു ഭർത്താവിനെ രക്ഷിക്കാൻ ഒരു നിയമവും ഇല്ല. അനിയ, ഭാര്യയ്ക്ക് ഭർത്താവിനെ തല്ല. ഭർത്താവ് ഭാര്യയെ നോക്കി ഒന്ന് തുമ്മിയാ പിന്നെ കേസായി പീഡനമായി പുകിലായി. എന്റെ ദൈവമേ. എന്താ ഭർത്താക്കന്മാർ രണ്ടും കൂടെ വല്ല യൂണിയനും ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണോ? കാര്യങ്ങൾ ഇത്തരത്തിലാണെങ്കിൽ ചിലപ്പോൾ അതും വേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് ക്രൂരമായിപ്പോയി. ദാമ്പത്യത്തിൽ സ്ത്രീ സമത്വം ആവാം, പക്ഷെ മേധാവിത്വം പാടില്ല. പെങ്ങളെ ഓട്ടോറിക്ഷ ഓടിച്ചത് കൊണ്ടോ മരം കയറിയത് കൊണ്ടോ ഹൈഹീൽഡ് ചെരിപ്പിട്ടത് കൊണ്ടോ ഒന്നും പുരുഷനൊപ്പം എത്താൻ പറ്റില്ല. സൃഷ്ടിച്ച ബ്രഹ്മാവ് പോലും പുരുഷന് തലച്ചോറും പെണ്ണിന് ഗർഭപാത്രവും നൽകിയാ പടച്ചുവിട്ടത്. പെണ്ണൊരും പെട്ടാൽ പടച്ചുവിട്ട ബ്രഹ്മാവിന് പോലും രക്ഷ കിട്ടില്ലെന്ന് അറിയാലോ? അറിയാം, പക്ഷേ കുലീനയായ ഒരു പെണ്ണിന്റെ നന്മകളിലൂടെ നല്ലൊരു കുടുംബം ഉണ്ടാവും. നല്ലൊരു കുടുംബം ഉണ്ടെങ്കിലേ നല്ലൊരു സമൂഹം ഉണ്ടാവും, നല്ലൊരു സംസ്കാരം ഉണ്ടാവും. അതെ, അറിയാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ പുരുഷന്മാർ ഉദ്ദേശിക്കുന്ന കുലീനയായ സ്ത്രീ ഏതാ? ഞാൻ പറഞ്ഞുതരാം. സാധുവായ കഠിനമായി ജോലി ചെയ്യുന്ന എല്ലായ്പ്പോഴും അടിമയെ പോലെ ഭർത്താവിനെ അനുസരിക്കുന്നവൾ നല്ല സ്ത്രീ. അവൾക്കൊരു ജോലിക്കാരിയുടെ സ്ഥാനം മാത്രമേ നിങ്ങൾ ഭർത്താക്കന്മാർ നൽകിയിട്ടുള്ളൂ. അല്ല, ഭർത്താവിന് വേണ്ടി പാചകം ചെയ്യുന്നു, വസ്ത്രങ്ങൾ കഴുകുന്നു, വീട്ടുകാര്യങ്ങൾ നോക്കുന്നു, കുട്ടികളെ നോക്കുന്നു എന്ന് പരിഭവിക്കുന്നവളല്ല, പരിതപിക്കുന്നവളല്ല നല്ല ഭാര്യ. ഇതൊക്കെ തന്റെ മാത്രം അവകാശമാണെന്ന് കരുതി സന്തോഷത്തോടെ അഭിമാനത്തോടെ ചെയ്യുന്നവളാണ് നല്ല ഭാര്യ. ഒരു ജോലിക്കാരിക്ക് കിട്ടുന്ന ശമ്പളം മാത്രമാണ്, ഒരു ഭാര്യയ്ക്ക് കിട്ടുന്ന ഒരു ആയുസിന്റെ മുഴുവൻ സ്നേഹമാണ്, സംരക്ഷണമാണ്. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റും. അങ്ങനെയും വരയ്ക്കാം. വാദപ്രതിവാദത്തിനൊന്നും ഞാനില്ല. ഒരു സത്യം പറയാം, ഒരു സ്ത്രീയുടെ പൂർണ്ണത പുരുഷനിലൂടെയാണ്, പുരുഷന്റേത് സ്ത്രീയിലൂടെ. അയൽക്കാരാ, തന്റെ മാതൃകാ ദാമ്പത്യം താമസിയാതെ ഞാൻ കുളമാക്കി തരാം.